ശ്രീകണ്ഠാപുരം നഗരസഭയിലെ നവീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെയും നഗരസഭാ കോംപ്ലക്സിനുള്ളിൽ ഒരുക്കിയ മുലയൂട്ടൽ മുറിയുടെയും ഉദ്ഘാടനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു. ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV അഗസ്റ്റിൻ മാഷിന് ആദ്യ പുസ്തക കൈമാറ്റം നടത്തി. വൈസ് ചെയർമാൻ K ശിവദാസൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PP ചന്ദ്രാംഗതൻ മാസ്റ്റർ, നസീമ VP, കൗൺസിലർ KV കുഞ്ഞിരാമൻ മാഷ്, സെക്രട്ടറി TR നാരായണൻ, സൂപ്രണ്ട് അനീഷ് കുമാർ യു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സാംസ്കാരിക നിലയം 8000 പരം പുസ്തകങ്ങളുമായി 10 മണി മുതൽ 5 മണി വരെ പൊതുജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഇതിനായി ഒരു ലൈബ്രറിയനെയും നിയമിച്ചിട്ടുണ്ട്. റെപ്കോയുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നിലയം നവീകരിച്ചതും മുലയൂട്ടൽ മുറിയുടെ പണികൾ പൂർത്തീകരിച്ചതും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നഗരസഭയിലെ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ കുറവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്ഥലപരിമിതിയാണ്. നമ്മുടെ ഓഫീസുകൾ സമീപിക്കാൻ ജീവനക്കാർക്കും ജനങ്ങൾക്കും ഇവിടെ അവരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലപരിമിതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മൾ അനുഭവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കൃഷിഭവനുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സ്ഥാപനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എങ്കിലും അതിൻ്റെ എല്ലാം പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ നല്ലൊരു ഹോംവർക്ക് ആകാരത്തിൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും അനിവാര്യമായ